മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ കേൾക്കാൻ സാധിച്ച ഒരു പ്രത്യേക കാര്യം, ചെന്നൈ ഐഐടിയിൽ, മദ്രാസ് ഐഐടിയിൽ നമ്മുടെ നാടിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട അനവധി സംഘടനകളുണ്ട്. അതിലെ ഒരു സംഘടന നാടിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ വിളിച്ച് പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ആ പ്രഭാഷണങ്ങളിൽ ഒരു പ്രഭാഷണം ജ്യോതിഷത്തെക്കുറിച്ചായിരുന്നു. ഒരു ജ്യോതിഷ ട്രഡീഷണൽ പണ്ഡിതൻ, ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു ക്ലാസ് എടുത്തത്. അദ്ദേഹം ശ്ലോകങ്ങളെല്ലാം ഉദ്ധരിച്ച് ജ്യോതിഷം ഒരു ശുദ്ധ സയൻസാണെന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അനേകം പേര് ജ്യോതിഷത്തെ എതിർക്കുന്നവരുൾപ്പെടെ അനേകം പേരതിൽ പങ്കെടുത്തു. ആസ് യൂഷ്വൽ, ജ്യോതിഷികളെ കണ്ടുകഴിഞ്ഞാൽ ജ്യോതിഷത്തെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെ ചോദിക്കുകയും ചെയ്തു. 10 ജാതകം തരാം, അതിൽ ജീവിച്ചിരിക്കുന്നവരാരാണ്, മരിച്ചവരാരാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 10 ജാതകം തരാം, അതിൽ ആണുങ്ങളെ ഏതൊക്കെയാണ്, പെണ്ണുങ്ങളെ ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ആ മനുഷ്യന് ഒരു മറുപടിയും കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അത് ശക്തമായ എതിർപ്പിന് കാരണമായി. ഐഐടി മാതിരി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിച്ചു പഠിപ്പിക്കുന്ന ഒരു ഇന്റലക്ച്വൽ സെന്ററില് ജ്യോതിഷം പോലെയുള്ള സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നതായിട്ട് പത്രവാർത്തകൾ വന്നു, ടി വിയിൽ വരെ വന്നു. കരുണാനിധിയുടെ DMK സൂര്യ ടി വിയിലെല്ലാം വരികയുണ്ടായി. അത് പിന്നീട് സമൂഹത്തിലെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ട അവസ്ഥ വരെ വന്നു ഐഐടിയിലുള്ളവർക്ക്. പക്ഷെ ഇത് രണ്ട് തരത്തിലുള്ള തെറ്റുകൾക്ക് കാരണമായി. ഒന്ന്, ജ്യോതിഷ പണ്ഡിതൻ ആധുനിക ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയെയാണ് അവര് പ്രഭാഷണത്തിന് ക്ഷണിച്ചത്. ആ വ്യക്തിയാണെങ്കിൽ ചന്ദ്രൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു, സൂര്യൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന ജ്യോതിഷത്തിൽ ചേരാത്ത വിധത്തിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് എക്സാമ്പിൾ കൊടുത്തു. സദസ്സ് ചോദിക്കുന്നത് അങ്ങനെയൊന്നുമല്ല, സദസ്സ് ചോദിച്ചത് വേറെ ആയിരുന്നു. ഇയാൾ ഇല്ലാത്ത പലതും ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അതേസമയത്ത് ജ്യോതിഷം അവസാന വാക്കാണെന്ന് ധരിക്കരുത് എന്നും അതിനകത്ത് സയൻസ് അല്ലാത്ത പ്രഡിക്ഷൻ പാർട്ടുണ്ടെന്നും അതെങ്ങനെയാ പ്രഡിക്ഷൻ നടത്തുന്നത്, അതിനാധാരമായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചതെന്ന് ഒട്ടും അറിഞ്ഞുകൂടെന്നും, അതുകൊണ്ട് അതില് പല പല കാര്യങ്ങളും ഗൈഡൻസ് അല്ലാതെ അവസാനത്തെ വാക്കായിട്ടെടുക്കരുതെന്നും, ആ ജാതകത്തിൽ തന്നെ അനവധി ഫാക്ടേഴ്സ് വേരിയന്റുകൾ ധാരാളമുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കണമെന്നും സദസ്സിലെ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇയാൾ സംസാരിച്ചിരുന്നു എങ്കിൽ ഏത് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകുമായിരുന്നു, അത് ഇപ്പോൾ ഉണ്ടായതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. യഥാർത്ഥത്തിൽ മദ്രാസിൽ തന്നെ അൾട്രാ മോഡേണായിട്ട് സയൻസ് ടെക്നോളജി പഠിച്ച പ്രൊഫസർമാര് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവരെയായിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയോ മുമ്പിൽ വാദിക്കാനും നിരാകരിക്കാനും നിഷേധിക്കാനും പുച്ഛിക്കാനും ഇരിക്കുന്നു, അവരെ വെല്ലുവിളിക്കാൻ എന്ന രീതിയിലാണ് ജ്യോതിഷന്മാർ പലപ്പോഴും വിഷയം അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഡിക്ഷൻ നടത്തുന്നതെന്നും, അത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നും, എല്ലാ നോളജിനും അതിൻ്റേതായിട്ടുള്ള ഉപയോഗമുണ്ടെന്നും വിവരിച്ചിരുന്നു എങ്കിൽ ഈ പ്രോബ്ലം വരുമായിരുന്നില്ല. മാത്രമല്ല, അഥവാ ഇനി ഒരു ജ്യോതിഷ പണ്ഡിതനെ വിളിച്ച് ക്ലാസ് എടുക്കുമ്പോൾ
അയാൾ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവരെ സദസ്സിൽ നേരത്തെ തന്നെ ഇരുത്തിയിരുന്നു എങ്കിൽ ഇത്രയും നെഗറ്റീവായിട്ട് ജ്യോതിഷത്തിനും ഹിന്ദു ധർമ്മത്തിനും എതിരെ ഉള്ള ഈ ആക്രോശങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബിസിനസ് മാനേജ്മെന്റിലെ വിൻ വിൻ റേഷ്യോ എന്ന് പറയും, വിൻ വിൻ ആസ്പെക്ട് എന്ന് പറയും. കസ്റ്റമറും ജയിക്കുന്നു, സപ്ലയറും ജയിക്കുന്നു, അത് പ്രൊഡ്യൂസറും ജയിക്കുന്നു, എല്ലാവരും ജയിക്കുന്ന ഒരവസ്ഥ. ഇനി ഫെയിൽ ഫെയിൽ എന്ന ഒരു ആസ്പെക്ട് അങ്ങനെ പറഞ്ഞാൽ ഇല്ല. ഇതിപ്പോ ജ്യോതിഷം പറയാൻ വന്നാലും പരാജയപ്പെട്ടു. അവരെ വിളിച്ചു കൊണ്ടുവന്നവരെ എന്തുദ്ദേശത്തിലാണോ വിളിച്ചു കൊണ്ടുവന്നത് അവർ മിസറബിളി പരാജയപ്പെട്ടു. സദസ്സിൽ കുറെ പേർക്ക് ജ്യോതിഷം എന്താണെന്ന് ആഗ്രഹം അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിനേക്കാളും വലിയ രീതിയിൽ നെഗറ്റീവിലേക്ക് പോയി. മൊത്തത്തില് IIT അകത്ത് നടക്കുന്ന നന്മകളൊന്നും വിലയിരുത്താതെ തിന്മകളെ മാത്രം വിലയിരുത്താനുള്ള അവസരമായി മാറി ഈ ജ്യോതിഷം ജനങ്ങളുടെ ഇടയിൽ TVയിലും പത്രമാധ്യമങ്ങളിലും വലിയ ഇഷ്യൂ ആയപ്പോ അതൊന്ന് നമ്മളുടെ ഹിന്ദുക്കളാണെന്ന് അഭിമാനിക്കുന്നവര് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കില് അല്ലെങ്കിൽ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറയുന്നവര് ശ്രദ്ധിച്ചിരുന്നു എങ്കില് ജ്യോതിഷത്തിന്റെ ഒരു ക്ലാസ് നടത്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് പ്രശ്നങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഇവര് IIT ആൾക്കാർ അത് ചെയ്തിരുന്നത് എങ്കില് ആ ജ്യോതിഷം എന്ന ശാഖയ്ക്ക് നമ്മുടെ പൈതൃക നോളജിനും ഇത്ര നെഗറ്റീവ് വരുമായിരുന്നില്ല. ഇപ്പൊ ശരിക്കും എല്ലാവരും നമ്മുടെ പൈതൃകത്തെ അവഹേളിക്കാനും വേണ്ടിയിട്ട് ചെയ്ത മാതിരി ആയിത്തീർന്നു. ഇത് കേരളത്തിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ജ്യോതിഷന്മാരും എന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ കൊണ്ട് ജ്യോതിഷം അംഗീകരിപ്പിക്കൽ എന്ന രീതിയിലാണ് പ്രസംഗിക്കാറുള്ളത് തന്നെ. തിരുവനന്തപുരത്ത് ഒരു പ്രഗത്ഭനായ ജ്യോതിഷ പണ്ഡിതൻ സൂര്യനെ കുറിച്ച് 12 വർഷം കൂടുമ്പോ അത് നടക്കുന്നു ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഭേദാശ്രമത്തിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ആനയെ കുറിച്ച് വിവരിക്കാൻ ഇറങ്ങിയ ആള് കഴുതയെ കുറിച്ച് 1 മണിക്കൂർ പ്രഭാഷണം നടത്തിയാൽ എങ്ങനെയിരിക്കും? ആനയെ കുറിച്ച് വിവരിക്കാൻ ഇറങ്ങിയ ആള് ആനയെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഒന്നും പറയാൻ പോകരുത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷത്തിനെ സയൻസാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ ഇറങ്ങി പുറപ്പെട്ടാൽ സംഭവിച്ചതാണ് ഈ IIT പോലെയുള്ള ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഭവിച്ചത്. അതല്ലെങ്കിൽ പറയുന്ന ആള് വളരെ വ്യക്തമായിട്ട് ബോധവാനാകണം. ഇത് IIT വിദ്യാർത്ഥികളുടെയും പ്രൊഫസറുടെയും മുമ്പിലാണ് താൻ തന്റെ അറിവ് ഇറക്കാൻ പോകുന്നതെന്ന് ബോധം ഉണ്ടാവേണ്ടിയിരുന്നു. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം നമ്മുടെ പൈതൃകത്തെ ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരും തന്നെയാണ് അതിനെ നശിപ്പിക്കാൻ കാരണമാകുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നത്. പുറമേ ഉള്ളവർക്ക് ബഹുമാനിക്കാനോ ബഹുമാനിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന തിന്മകളാണ് നമ്മുടെ പൈതൃകത്തിന്റെ നാശത്തിന് കാരണമാകുന്നതെന്ന് IIT സംഭവം കേട്ടപ്പോ എനിക്ക് തോന്നി. നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.